രാജ്യമാകെ കാവിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും കാവി തോരണങ്ങളാൽ കാവിക്കൊടികളാൽ അലങ്കൃതമായിരിക്കുന്നു ശ്രീരാമന്റെ കുറ്റൻ. കട്ടൗട്ടുകൾ മുതൽ ചെറിയ പ്രതിമകൾ വരെ എല്ലായിടങ്ങളിലും സ്ഥാപിച്ചുകൊണ്ട് രാജ്യമാകെ കാവിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. അതിൽ ജാതിമത ഭേദമന്യേ ഏവരും, അതായത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ കൂടി ഈ ഒരു ചടങ്ങിൽ ഭാഗമാകുന്ന ഒരു വലിയ കാഴ്ച. അങ്ങനെ രാജ്യമാകെ കാവിയിൽ മുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നിതാന്ത ജാഗ്രതയിലാണ്. കാരണം നാളെ ചില അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരുന്നു. അയോധ്യയിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഖാലിസ്ഥാൻ ഭീകരനായ പന്നു ഒരു പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പന്നു പറയുന്നത് യു പിയിലുള്ള വിമാനത്താവളങ്ങളും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുമൊക്കെ ആക്രമിക്കുമെന്നാണ്. ഏതായാലും രാജ്യമാകെ ആഹ്ലാദത്തിൻ്റെ ഒരു വലിയ അലയൊലികൾ മുൻപോട്ട് പോകുമ്പോൾ തന്നെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയും കർശനമാക്കിയിരിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും നാളെ അയോധ്യയിലേക്ക് തിരിയുകയാണ്. കാരണം ഈ രാജ്യത്തെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ വിഘടനവാദികളും ഭീകര സംഘടനകളും ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അവയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യൻ ഏജൻസികൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.